നമസ്കാരം. ഒരുപക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയുമായിട്ടാണ് ഇന്ന് എച്ച് പി ന്യൂസ് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടിട്ടുണ്ടോ? കേട്ട് കാണും, കണ്ടിട്ടുണ്ടോ? കാണാനുള്ള കാഴ്ചയും അതിനെക്കുറിച്ച് കൂടുതൽ കേൾക്കാനും വേണ്ടിയിട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം നല്ല പോഷക സമൃദ്ധമാണ്, അതുപോലെ തന്നെ ആരോഗ്യദായകമാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കൃഷിയിടം അത് നമ്മുടെ ആറ്റിങ്ങലിൽ പൂവൻപാറയ്ക്കടുത്താണ് ഈ ഒരു കൃഷിയിടം ഉള്ളത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് ഇതിനെ പരിപാലിക്കുന്ന, ഇതിൻ്റെ നടത്തിപ്പുകാരനായ ബിസിനസ്മാനാണ്, എന്നാലും അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്, കൃഷി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, വെറൈറ്റി കൃഷികൾ ഇഷ്ടപ്പെടുന്ന രാജാറാമിനെയാണ് അത് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ സുഹൃത്ത് രാജാറാം നമ്മോടൊപ്പം ഉണ്ട്. ഹലോ, ഹായ് രാജാറാം, നമസ്കാരം. സുഖമാണല്ലോ? നിങ്ങൾ ഒരു ബിസിനസ്മാനാണ്, ആറ്റിങ്ങൽക്കാരനാണ്, പിന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങളെ നന്നായിട്ട് പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് ഈ, പ്രത്യേകിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യം അത് നമുക്ക് പറയാം, പിന്നെ ഈ കൃഷിയുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽക്ക് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു, എന്താണ് സംഭവം? കുട്ടിക്കാലത്ത് ഇതിനോട് അമിതമായ താല്പര്യമായിരുന്നു, പക്ഷേ അന്ന് നമുക്ക് ഇത്രയും ഭൂമിയൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ വിദേശത്ത് പോവുകയും കുറച്ച് സാമ്പത്തികമായിട്ട് കണ്ടെത്തുകയും കുറച്ച് ഭൂമിയൊക്കെ മേടിച്ച്, അപ്പം ഇതിനോട് ഏറ്റവും കൂടുതൽ റിലാക്സും സന്തോഷവും കിട്ടുന്നത് ഇതാണെന്ന് മനസ്സിലാക്കി, കോവിഡ് കാലത്ത് ഒരു വർഷം ഇവിടെ വീട്ടിൽ നിൽക്കേണ്ട സാഹചര്യം വന്നപ്പം വ്യത്യസ്തമായ കൃഷിയിലാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം. കാരണം അതിനെപ്പറ്റി കണ്ടെത്തുകയും അതുള്ളിടത്തെല്ലാം പോയി ഇതിനെപ്പറ്റി തൈകൾ കളക്ട് ചെയ്യുകയും പഠിക്കുകയും, ഇപ്പോൾ ഏകദേശം 30 വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പലർക്കും കൊടുക്കുകയുണ്ടായി ഉള്ളതൊക്കെ. അപ്പം അതിനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പല പുസ്തകങ്ങളും മാസികകളും വായിച്ചപ്പോൾ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളും ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഫ്രൂട്ടാണെന്നും ക്യാൻസർ പേഷ്യൻസിന് ഡോക്ടർ പ്രിഫർ ചെയ്യുന്ന ഫ്രൂട്ട് ഇതാണെന്ന് മനസ്സിലാക്കി, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ടെന്ന് മനസ്സിലാക്കി, ഇനിയുള്ള തലമുറയ്ക്ക് അത് പരിചയപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാം എന്നും വിശ്വസിക്കുകയും ചെയ്താണ് ഞാൻ ഇതിലോട്ട് എത്താനുള്ള സാഹചര്യം. നമുക്കിപ്പോൾ കാണാൻ കഴിയും, ഒരു വളരെ ചെറുതാണെങ്കിലും വളരെ മനോഹരമായ ഒരു കൃഷിയിടമാണിത്. മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും, അല്ലെങ്കിൽ അതിൻ്റെ പോഷകമൂല്യം, അതിൻ്റെ ആരോഗ്യദായകമായിട്ടുള്ള സമ്പത്ത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനെന്ന് അറിയിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ സാധാരണക്കാരനായ ഒരു വ്യക്തിത്വം, വളരെ സാധാരണക്കാരനായ രാജാറാം എന്ന വ്യക്തിത്വം ഇത് ഒരു പാഷനാക്കി എടുക്കുകയും അത് അദ്ദേഹം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഒരു ആകൃഷ്ടനായിട്ട് ഇതിലേക്ക് വന്നതാണ്, അല്ലാതെ ഇതൊരു കൊമേഴ്ഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഇത് കൃഷി അത് എങ്ങനെ വ്യാപാര വ്യവസായ അടിസ്ഥാനത്തിൽ വിറ്റഴിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. സ്വന്തം സാറ്റിസ്ഫാക്ഷൻ, അതോടൊപ്പം തന്നെ ഇത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലെവലിൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുവാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ അത്ര പ്രാധാന്യം ഇല്ലാത്തൊരു ഫ്രൂട്ടാണെങ്കിൽ പോലും ഞാൻ പല വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഏകദേശം 30 ഫ്രൂട്ടുണ്ട്. അതിലൊരു 10 ഫ്രൂട്ട് തന്നെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ട്. നല്ല സീറ്റാണ്, ഇവിടെ വളരെ സീറ്റ് കുറഞ്ഞതാണ്. ഇവിടെ തന്നെ ഉണ്ട് ഇപ്പം സീറ്റ് ഏറ്റവും കൂടുതലായിട്ടുള്ള പലോറ, അതായത് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇങ്ങനെന്നറിയപ്പെടുന്ന പലോറൊക്കെ ഇവിടെ ഉണ്ട്. ഫ്രൂട്ടായില്ല, പിന്നെ മാർക്കറ്റിൽ ഏകദേശം 200 കൂടുതൽ 200 to 2000 വരെ റേഞ്ചുള്ള ഫ്രൂട്ടുണ്ട് ഇതിൻ്റെ കിലോയ്ക്ക്. അത്തരത്തിലുള്ള ഫ്രൂട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിലുള്ളത്. ഇന്ന് എൻ്റെ ഏകദേശം 30 വെറൈറ്റി ഇപ്പോൾ ഉണ്ട്. ഏതൊരു കൊച്ചുകുട്ടിക്കും ഇതിനെ പരിപാലിക്കാന്നുള്ളതേ ഉള്ളു. നമ്മൾ, ഞാൻ ഇവിടെ ഇല്ലാത്തപ്പം തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന രവീണനാണ്, എല്ലാ സഹായവും ചെയ്യും. കാരണം ഇവിടെ എൻ്റെ വൈഫിനും ജോലിയുണ്ട്, ഗവൺമെൻറ് എംപ്ലോയിയാണ്. അപ്പം രവീണൻ തന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നല്ല റെസ്പോൺസിബിലിറ്റിയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. ഒരു 5-10 വർഷമായിട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട്.
വളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചാണകവും കോഴിവളവും പിന്നെ എല്ലുപൊടിയും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മൂന്നും മാസമാകുമ്പോൾ തന്നെ ഏകദേശം ഈ പില്ലറിൻ്റെ മേളിലെത്തും. പിന്നെ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ താഴേക്ക് വരികയും ഏകദേശം ഒരു 7 മാസം കൊണ്ട് ഇത് നമുക്ക് വിളവെടുപ്പാം 100%. ഇപ്പം ഏകദേശം എൻ്റെ ഈ പ്ലാന്റ് എല്ലാം 1 വർഷമേ ആയുള്ളൂ. ഞാൻ 500 കൂടുതൽ ഫ്രൂട്ട് ഇതിനകം തന്നെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പം ഇതിലേക്ക് നയിച്ചതാരാണ്? എന്നെ ഇതിലോട്ട് ഞാൻ ഈ ഫ്രൂട്ട് കാണുകയും പലയിടത്തും പോയി എന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഒരു സുരേഷ് സാറുണ്ട്, ആറ്റിങ്ങലുള്ളതാണ്. പുള്ളി നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഇതിന് റിസൾട്ട് ഉണ്ടാക്കാൻ തന്നെ പറ്റിയ. ഇപ്പം ഞാൻ എന്നെ പലരും തൈയൊക്കെ ചോദിച്ച് വരാറുണ്ട്. അവർക്കൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. കാരണം പലയിടത്തു നിന്നും ഇതിൻ്റെ ഹെൽത്ത് നഷ്ടപ്പെട്ട തൈകളാണ് കിട്ടുന്നത്. കാരണം ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രൂട്ടുള്ള പൂർവശവിന് ഫ്രൂട്ടായ തൈ പ്ലാന്റ് മാത്രമേ നമ്മൾ നട്ടാലേ 1 വർഷം കൊണ്ട് ഫ്രൂട്ടാവത്തുള്ളൂ. അല്ലാതെ ഇതിനെ നമ്മൾ ബ്രൂൺ ചെയ്യുന്ന പീസുകളുണ്ട്, അതാണ് ഈ പല നഴ്സറിക്കാരും അത് വിൽക്കാറുണ്ട്. അത് നമുക്കത്ര സക്സസ് അല്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ തൈയിലാണ് വളരെ പ്രാധാന്യമുള്ളത്. കണ്ടു കാണും, കേട്ട് കാണും, ഇതൊക്കെയാണ് രാജാറാമിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ. രാജാറാം, ഇപ്പോൾ എനിക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എച്ച് പി ന്യൂസിന് താല്പര്യമുണ്ട്, കുറച്ച് പുരയിടമുണ്ട്, കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് വളർത്തണം, അല്ലെങ്കിൽ നിങ്ങൾ അതിന് എന്ത് സഹായം ഞങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ഇത് കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ എല്ലാവിധ സഹായവും ചെയ്യാറുണ്ട്. തൈ വേണമെന്നുള്ളൊരു തൈ കൊടുക്കും. തൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് എത്ര അവരുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള തൈ, അതായത് ഇപ്പം 200 രൂപ തൊട്ട് അല്ലെങ്കിൽ 150 മുതൽ 2000 രൂപ വിലയുള്ള തൈയുണ്ട്, ഒരു കട്ട് പീസിന്, അതായത് ഒരടി പീസിന്. അപ്പം ഒരു കർഷകന് ചെറിയ രീതിയിലും കൃഷി ചെയ്യാം, വലിയ രീതിയിലും ചെയ്യാം, വെറൈറ്റി ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പരപ്പിലൊരു സ്ഥലത്ത് ചെയ്തു, അങ്ങനെ 1-2 പേർക്ക് ചെയ്തു. അവർ റബ്ബറൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 200 പോസ്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഫുൾ സപ്പോർട്ട് ഞാനാണ് ചെയ്തു കൊടുത്തത്. വളരെ സന്തോഷം, വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ രാജാറാം പ്രിയ സ്നേഹിതന് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ധൈര്യത്തോടെ നിങ്ങൾക്ക് രാജാറാമിനെ സമീപിക്കാവുന്നതാണ്. കൃത്യമായ സഹായങ്ങൾ അദ്ദേഹം ചെയ്യുന്നതാണ്. HP News ആറ്റിങ്ങൽ.